Hello guys, welcome back. So ഇന്ന് എനിക്ക് ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു ട്രിപ്പാണ് ഞങ്ങൾ പോകാൻ പോകുന്നത്. വി ആർ വിസിറ്റിംഗ് നയാഗ്ര. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്ലേസാണ്. ഞാൻ ഒരു പ്രാവശ്യത്തിന് മുമ്പ് പോയിട്ടുണ്ട്, പണ്ടാണ്. ഇറ്റ് വാസ് ബാക്ക് ഇൻ 2017. അപ്പോൾ പഴയ മെമ്മറീസൊക്കെ ഒന്ന് റീലിവ് ചെയ്ത് ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയി ഒരു ദിവസം അവിടെ നിന്ന് അടിച്ചു പൊളിക്കാനായിട്ട് ഉള്ള പ്ലാനിലാണ്. അപ്പോൾ നമുക്ക് നയാഗ്ര ഫോൾസും അതിൻ്റെ പരിസരവും ക്ലിഫ്റ്റൺ ഹില്ലും എല്ലാം കാണാം. അപ്പോൾ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വഴിക്കെല്ലാം പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഇവിടെ റെഡി ആയിട്ട് വന്നിരിക്കുകയാണ്, വിശാലിനെ വെയിറ്റ് ചെയ്ത്. ദിസ് ഇസ് നോട്ട് മൈ ഹൗസ്, വിശാലിൻ്റെ ഫ്ലാറ്റാണ്. അവനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, അവൻ കുളിച്ച് റെഡി ആവുന്നതേ ഉള്ളൂ. അപ്പോൾ പോകുന്ന വഴിക്ക് എല്ലാം കാണിച്ചു തരാം. ഐ എം സോ എക്സൈറ്റഡ്. അങ്ങനെ ഞങ്ങൾ റെഡി ആയിട്ട് ഇറങ്ങി. കണ്ടോ, സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ലേറ്റ് ആയതുകൊണ്ട് സാൻഡ്വിച്ച് പാക്ക് ചെയ്ത് കൊണ്ടുപോവാണ്. ഹലോ ഗൈസ്, അപ്പൊ ഞങ്ങള് വണ്ടിയിൽ. സോ ഹിസ് ഗോ ടു വേർഡ് ഇസ് ഹേയ്. ഞാനെല്ലാം കൂക്കൂ ചെയ്ത് കളയേണ്ടി വരും. അപ്പൊ ഞങ്ങള് ഇവിടെ നിന്ന് എവിടേക്കൊക്കെയോ പോവാണ്. നയാഗ്ര എത്തുമ്പോ പോണ വഴിയൊക്കെ കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിക്കാം. സോ ദിസ് ഇസ് ജസ്റ്റിൻ, മൈ ജസ്റ്റ് ബേബി. എവിടെയോ നോക്കി വിഷമിച്ചിരിക്കണ എന്റെ വിശാലം. എന്ത് പറ്റി കുട്ടാ, സങ്കടമാ എന്റെ കുട്ടിക്ക്. അപ്പൊ നമുക്ക് പോണ വഴിയൊക്കെ കാണാം. അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് സ്റ്റോപ്പ് ഡോൾറാമയായിരുന്നു. അവിടെ കയറി സ്നാക്സ് ആയിട്ട് കുറച്ച് ചോക്ലേറ്റും പിന്നെ ബട്ടർ കുക്കീസും ഒന്ന് രണ്ട് ഡ്രിങ്ക്സ്, എനിക്ക് ഒന്നൊരു ഐസ് ടീ, ഒരു ആപ്പിൾ ജ്യൂസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് തന്നെയാണ് ഇറങ്ങിയത്. നമുക്ക് മാക്സിമം ചിലവ് ചുരുക്കിയിട്ട് എങ്ങനെ ഒന്ന് അടിച്ചു പൊളിക്കാം, അവിടെയുള്ള അട്രാക്ഷൻസിലെ കാര്യങ്ങളിലൊക്കെ കൂടുതൽ നമുക്ക് മണി സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ അധികം പുറത്ത് ചിലവാക്കാതെ എങ്ങനെ നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാം സെറ്റ് ചെയ്ത് പോയത്. ഭയങ്കര പ്ലാനിങ് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാലില്ല, പക്ഷേ അത്യാവശ്യം ഒരു ഐഡിയ ഉണ്ടായിരുന്നു എവിടെയൊക്കെ സ്പെൻഡ് ചെയ്യണം, എവിടെയൊക്കെ അത്യാവശ്യം സേവ് ചെയ്യണം എന്ന് പറഞ്ഞ് ഒത്തിരി അങ്ങനെ പിടിച്ചു വെച്ചിട്ട് നമ്മുടെ ആ ഒരു ഫണ്ടും കളയാൻ പാടില്ലല്ലോ. അങ്ങനെ കുറച്ച് ഡൊറിറ്റോസും കിക്കാറ്റും ഒക്കെ വെച്ച് സ്നാക്ക് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ പോവാണ്. ലാൻഡ്സ്കേപ്സ് ഡിഫറെൻ്റ് ആണ്, നല്ല രസമാണ്. കുറച്ച് കഴിയുമ്പോൾ ആ ഒരു സിറ്റി സൈഡൊക്കെ അങ്ങ് മാറി കുറച്ചുകൂടി ഒരു നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു എന്താ പറയുക, ലാൻഡ്സ്കേപ്പൊക്കെ ആവും. അത് കഴിഞ്ഞ് അധികം ഡ്രൈവില്ല, ഞങ്ങൾ വാട്ടർലൂവിൽ നിന്ന് ഒരു 1.5 മണിക്കൂർ അത്രയേ ഉള്ളൂ. അപ്പോൾ കാർ എടുത്ത് പോവാണെങ്കിൽ സുഖമാണ്. പബ്ലിക് ട്രാൻസ്പോർട്ടിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പോവാണെങ്കിൽ കുറേ സമയം എടുക്കും കേട്ടോ. നമ്മൾ ബസ്സിലൊക്കെ പോകണമെങ്കിൽ ഒരു 6 hours ഒക്കെ എടുക്കും. ബസ്സൊക്കെ പിടിച്ച് മാറി കയറി അങ്ങ് ചെല്ലുമ്പോഴത്തേക്കൊരു നേരമാവും. അതിലും ബെറ്റർ ഇപ്പോൾ നമ്മൾ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ കാറിൽ ഒരുമിച്ച് പോവാണെങ്കിൽ നമുക്ക് ഗ്യാസിൻ്റെ ചിലവ് മാത്രം ഷെയർ ചെയ്താൽ മതി. അപ്പോൾ ദി നയാഗ്ര ഫോൾസ്. അങ്ങനെ ഞങ്ങൾ നയാഗ്രയിലെത്തി. ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടൽ, വിച്ച് ഇസ് റമദ. അപ്പോൾ റേറ്റ്സ് കുറച്ച് കിട്ടാൻ ഒരു കുട്ടി ടിപ്പ് പറഞ്ഞു തരാം. ഇപ്പോൾ നമ്മൾ ഓൺലൈൻ പ്ലാറ്റ്ഫോംസിൽ കാണുന്നതിനേക്കാളും ഹോട്ടലിൽ ഡയറക്റ്റ് വിളിച്ച് റിസർവ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ റേറ്റ്സ് കുറച്ച് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനൊരു ഹോട്ടലിയർ ആയതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ അതൊരു കുട്ടി ടിപ്പായിട്ട് കൂട്ടിക്കോ. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിലെത്തി, ചെക്ക് ഇൻ ചെയ്തു, പെട്ടിയൊക്കെ ആയിട്ട് ഇതേ പോവാണ്. ഞങ്ങൾ 5 പേരുണ്ട്. അപ്പോൾ 5 പേർക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു റൂമാണ് ബുക്ക് ചെയ്തത്. ശരിക്കും ഈ കോറിഡോറൊക്കെ കണ്ടപ്പോൾ നമ്മുടെ ക്വാറൻറ്റീൻ ആട്ടോ ഓർമ്മ വന്നേ. അവിടെ ഇങ്ങനെ ഇതുപോലെ കഥവ് തുറന്ന് നോക്കി ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളും കഥവ് തുറന്ന് സംസാരിക്കും എന്നല്ലാതെ ആരും കാണാൻ കൂടി ഇറങ്ങാൻ പറ്റില്ലായിരുന്നല്ലോ. സോ അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി. ഞങ്ങളുടെ റൂം നമ്പർ 716. ഇതാണ് റൂം. ഞാൻ ഈ ജക്കൂസി ഉണ്ടെന്നുള്ള കാര്യം ആക്ച്വലി നോട്ടീസ് ചെയ്തിട്ടില്ലായിരുന്നു. സോ വി വെർ ഓൾ സൂപ്പർ ഹാപ്പി. അങ്ങനെ 2 വലിയ ക്വീൻ ബെഡുള്ള ഒരു റൂമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ആൻഡ് ദ വ്യൂ വാസ് റിയലി ഗുഡ്. ഭയങ്കര രസമുള്ളൊരു വ്യൂവും ബാൽക്കണിയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഇറ്റ് വാസ് എ സ്റ്റീൽ, ടു ബി വെരി ഓണസ്റ്റ്. 5 പേർക്ക് ഇറ്റ് വാസ് ജസ്റ്റ് ബിലോ എനിക്ക് തോന്നുന്നു ഒരു $250 താഴെ ആയുള്ളായിരുന്നു. അപ്പോൾ 5 പേർക്ക് അത് ഇറ്റ്സ് എ റിയലി ഗുഡ് പ്രൈസ്. ഇതാണ് വാഷ്റൂം. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാൻ റെഡിയായി. അഞ്ച് പേർക്ക് പറ്റിയ അടിപൊളി റൂമാണ്. അപ്പൊ ഞങ്ങള് റെഡിയായി, റൂമിലൊക്കെ പോയി ഒന്ന് ഫ്രഷ് ആയി. ഇനി ഞങ്ങള് ഫുഡ് കഴിക്കാൻ പോവാ. അപ്പൊ എല്ലാവർക്കും ഒരു ആഗ്രഹം ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോകണമെന്ന്, അത് തപ്പിപ്പോവാ.
ഞങ്ങൾ താമസിച്ച റമദാന്റെ അടുത്ത് തന്നെ മോക്ഷ എന്ന് പറഞ്ഞിട്ടൊരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഉണ്ടായിരുന്നു കാര്യം. പക്ഷേ ഞാനിവിടെ നേരത്തെ വന്നിട്ടുണ്ടെന്ന് ഞാനൊന്ന് സൂചിപ്പിച്ചായിരുന്നല്ലോ. ആ സമയത്ത് ഞാനിവിടെ പോയിട്ടുള്ള ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ അവിടെ അത്യാവശ്യം നല്ല യമ്മി ഫുഡും ആണ്, അതുപോലെ പ്രൈസ് ഭയങ്കര കത്തിയും അല്ല. അപ്പോൾ അവിടേക്ക് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ നടക്കുകയാണ്. നേരത്തെ വന്നിട്ടുണ്ടായതുകൊണ്ട് വഴിയൊക്കെ അത്യാവശ്യം അറിയാവുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ലായിരുന്നു. അങ്ങനെ ഏകദേശം ഒരു ഈവനിങ് ടൈം ആവാറായി. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ സൈഡിൽ കൂടെ നടന്നു. ഇത് കണ്ടോ, സോമ്നിയ ഷോപ്സാണ് ഇതൊക്കെ. ഇവിടുത്തെ നമുക്ക് ടൂറിസ്റ്റ് പ്ലേസ് ആണല്ലോ, അപ്പോൾ അതുപോലെ കുട്ടി കുട്ടി ഈ കാനഡ റിലേറ്റഡ് സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റുന്ന പോലൊരു സ്ഥലം. അങ്ങനെ നടന്ന് നടന്ന് ഞങ്ങൾ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലെത്തി, വിച്ച് ഇസ് ഷെഫ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഇവിടെ അത്യാവശ്യം നോർത്ത് ഇന്ത്യൻ ഫുഡാണ് കേട്ടോ. അത് നമുക്ക് പരിചയമുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്, ബിരിയാണി കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെന്താണ് പറയുക, ഈ ലാംബ്, ചിക്കൻ, മട്ടൺ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ്. പിന്നെ കുറേ ലസ്സി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ട്. പ്രൈസ് ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര കത്തിയൊന്നുമല്ല, നമ്മുടെ പോക്കറ്റ് കീറാതെ ഫുഡ് അടിക്കാം. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ വന്നു. ഇറ്റ് വാസ് യമ്മി. ചിക്കൻ ടിക്ക, പിന്നെ ലാംബ് ഷീഷ് കബാബ്, ഇതൊക്കെയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. നല്ല ചൂടോടുകൂടി അതിങ്ങോട്ട് കഴിച്ച് വയറൊക്കെ നിറച്ചു. ഒരു സാധനം കൂടെ ഓർഡർ ചെയ്തായിരുന്നു, ഗാർലിക് ബട്ടർ നാനും നല്ല മട്ടൺ കറിയും. അയ്യോ, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റായിരുന്നു. അങ്ങനെ വയറൊക്കെ നിറച്ചു, സന്തോഷമായി. നമ്മുടെ ഇന്ത്യൻ ഫുഡ് കഴിക്കുമ്പോൾ തന്നെ നമുക്കൊരു പാതി സമാധാനമാണ്. വീട്ടിലൊക്കെ ഉണ്ടാക്കി കഴിച്ചാലും ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് പോയി കഴിക്കുമ്പോൾ ഒരു കൊതിയല്ലേ അത്. അപ്പോൾ അതിൻ്റെ പ്രത്യേക ഒരു സന്തോഷമൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ നടന്നു ഫോൾസിലേക്ക്. ഇത് ഫേവേൻ, ഞാൻ പണ്ട് ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ഐ വാസ് വെരി എക്സൈറ്റഡ്. ഞാനിങ്ങനെ ഇതിലേക്ക് ഇവരെല്ലാം കൊണ്ടുപോയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അതുപോലെ ഇത് എൻ്റെ ആ പ്ലേസിൻ്റെ അടുത്തുള്ളൊരു സൂഷി റെസ്റ്റോറൻ്റാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇങ്ങനെ നടക്കുകയാണ്. ഇതിവിടെ എന്തോ റോഡ് പണി എന്തോ നടക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ പോലെ ഫുള്ള് മെറ്റലൊക്കെ ആയിട്ട്. അതിനിടയിൽ ദേ ഇവിടെ ഒരു നല്ല ഒരു ആർട്ട് കണ്ടു വാളില്. അങ്ങനെ നടന്ന് നടന്ന് നമ്മുടെ നയാഗ്ര ഫോൾസിലേക്കുള്ള മെയിൻ റോഡിലേക്ക് ഞങ്ങൾ എത്തി. ഇപ്പോൾ ഇനി അങ്ങോട്ട് വേറൊരു ലുക്കാണ്. ഇനി അങ്ങോട്ട് ഒരു ബിസി കളർഫുൾ ലൈഫാണ്. ഭയങ്കര ഭംഗിയുള്ള ഏരിയ ആണ്. നിറയെ പൂക്കളും നിറയെ പ്ലാന്റ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ ഓരോരോ അട്രാക്ഷൻസ് ആയിട്ട് നയാഗ്രയിലെല്ലാം നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ ഈ കാണുന്നത് സ്കൈലോൺ ടവർ. നമുക്കിന്ന് പോവാം, അതിൻ്റെ മുകളിൽ പോയിട്ടുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ കാണാം. ഇതിൻ്റെ താഴെയുള്ള ടിക്കറ്റ്സും പിന്നെ അവിടെ ഒരു 3D മൂവി തിയേറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലേ വന്ന് താഴേക്ക് നടന്ന് നേരെ പോയി കഴിഞ്ഞാലാണ് നമുക്ക് ഫോൾസ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ ക്രിസ്മസ് റീത്ത് പോലെ ഉണ്ട്. എല്ലാ കളറിലുള്ള ഫ്ലവേഴ്സൊക്കെ വെച്ച് പിടിപ്പിച്ച്, ഞാനെപ്പോഴും ആലോചിക്കും ആരാണോ എന്തോ ഇതൊക്കെ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ച് പരിപാലിച്ച് സെറ്റാക്കി വെച്ചേക്കണേന്ന്. അങ്ങനെ നടന്ന് നടന്ന് നേരെ വന്നപ്പോൾ നമ്മുടെ US സൈഡ് കണ്ടു ഫോൾസിൻ്റെ. അതൊരു ഭയങ്കര രസമുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. കുറേ നാൾ കൂടിയായിട്ടാണെങ്കിലും എനിക്ക് ഇപ്പോഴും ഓരോ പ്രാവശ്യം കാണുമ്പോഴും എക്സൈറ്റ്മെൻ്റ് ആട്ടോ. നമ്മുടെ എന്താ പറയുക, ഭയങ്കര മെസ്മറൈസിങ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇതെൻ്റെ ഒരു കുട്ടി നൊസ്റ്റാൾജി ആയിരുന്നു. ഞാൻ ആദ്യമായിട്ട് നയാഗ്രയിൽ വന്നപ്പോൾ ടിമ്മിന്ന് ഒരു ഡ്രിങ്ക് വാങ്ങി ഫോൾസ് കാണാനാണ് പോയത്. അതേ കാര്യം ഒന്ന് റീക്രിയേറ്റ് ചെയ്യണമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ആദ്യം വന്ന് ടിമ്മിൽ പോയി ഒരു ഡ്രിങ്ക് വാങ്ങി. എന്നിട്ടതേ ഇങ്ങനെ വന്നു. ഞാൻ വിൻ്ററിലാണ് ആദ്യം വന്നത്, അതുകൊണ്ട് ഇത്രയും ഭംഗിയായിട്ട് ഫോൾസ് എനിക്ക് കാണാൻ പറ്റിയില്ല. ഇതാണ് അമേരിക്കൻ സൈഡ് ഫോൾസിൻ്റെ, ആ കാണുന്നത് കനേഡിയൻ സൈഡ്. ആൻഡ് ഇറ്റ് ഇസ് സോ പ്രിറ്റി. നിങ്ങൾ ലൈഫിൽ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ടുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഈ സമ്മർ ടൈമിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്രൂസിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒത്തിരി ആക്ടിവിറ്റീസും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ. ജേണി ബിഹൈൻഡ് ദ ഫോൾസ് ഉണ്ട്. പിന്നെ ഫോൾസിൻ്റെ മേളിൽ കൂടെ നമുക്ക് സിപ്പ് ലൈനിൽ പോകാൻ പറ്റും. അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇഷ്ടപ്പെട്ടോ? എന്റെ ഒരു പോയില്ല, എന്റെ ഒരു പോകുന്നതേ ഉള്ളു. അത് ഇതിലും ഭയങ്കര ഇവര് കാണിക്കാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇപ്പൊ ഞങ്ങൾ രണ്ടു പ്രാവശ്യം റെയിൻബോ കണ്ടു, ഒരെണ്ണം ഫോൾസില് ഒരു സൈഡിലും. ഇപ്പോ ഇല്ല, ഭയങ്കര ഭംഗിയുണ്ട്. ഞാൻ എന്താ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാട്ടോ.
ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യം കാണാം, ടേബിൾ റോക്ക്. അതൊരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഇവിടുത്തെ ഒരു റോക്ക് ഫാളിൻ്റെ സ്റ്റോറിയാണ് അതിൽ പറയണത്. 1818 ഇവിടെ ഉള്ള നയഗ്രയിലുള്ള ടേബിൾ റോക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലസ്റ്റർ ഓഫ് റോക്ക്സ് നമ്മുടെ ഈ ഫോൾസിനുള്ളിലേക്ക് വീണു. എന്നിട്ട് 1850 വീണ്ടും ഒരു മേജർ റോക്ക് ഫോൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഒത്തിരി ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു സിമ്പൽ പോലെ അതവിടെ ചെയ്ത് വെച്ചേക്കാണ് അവർ. അങ്ങനെ ഞങ്ങളവിടെ നിൽക്കുമ്പോൾ ക്യൂബൻ കമ്മ്യൂണിറ്റിയിലുള്ള കുറച്ച് ആൾക്കാർ അവരുടെ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു മാർച്ച് പോലെ ഒരു ഗ്യാതറിങ് പോലെ അവിടെ ചെയ്യുന്നുണ്ടായിരുന്നു. അതും ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. യുനോ, എല്ലാവരും ചിരിച്ച് കളിച്ച് സന്തോഷത്തോടെ നിൽക്കുമ്പോൾ അവരുടെ സ്ട്രഗിൾസിനെ കുറിച്ച് അവർ പറയണത് കേൾക്കാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അറ്റ് ദ സെയിം ടൈം ഒരു വിഷമവും തോന്നി. ഇതുപോലെ പല സ്ഥലങ്ങളിലും നമുക്ക് ഒബ്സേർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മളൊരു $2 അല്ലെങ്കിൽ $1 ഇട്ട് കൊടുത്താൽ നമുക്ക് ഇതുപോലെ വിസിബിലിറ്റി കൂടുതലായിട്ട് കിട്ടും. പിന്നെ ഇതുപോലെ കുട്ടികളെ കളിപ്പിക്കാനുള്ള ബബിൾസും $15 ആയിരുന്നു. എനിക്ക് വേണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ വാങ്ങിയില്ല. അങ്ങനെയൊക്കെ കണ്ട് ഞങ്ങൾ എൻഡിലെത്തി. സീ ദിസ് വ്യൂ, അത് സ്റ്റെയർ ചെയ്ത് എത്ര മണിക്കൂർ വേണമെങ്കിലും നമുക്ക് നിൽക്കാൻ പറ്റും, അത്രയും ഭംഗിയാണ്. ആൻഡ് ആ ക്രൂസിൽ നമ്മുടെ ആ ഫോൾസിൻ്റെ തൊട്ടടുത്ത് ചെല്ലാൻ പറ്റുമെന്ന് പറയുന്നത് തന്നെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഐ എം വെയ്റ്റിംഗ് ടു ഡു ദാറ്റ്. ആ കാണുന്നത് കസിനോ, അതിനപ്പുറത്ത് സ്കൈലോൺ ടവർ, ആൻഡ് അതിനൊക്കെ ദൂരെ ക്ലിഫ്റ്റൺ ഹിൽ. ഒത്തിരി എക്സ്പീരിയൻസ് ചെയ്യാൻ ഇനിയും ബാക്കിയുണ്ട്. അപ്പോൾ നമുക്കിനി അതൊക്കെ കാണാം. അപ്പോൾ ഞങ്ങൾ ഇവിടെ വൈകിട്ട് ഏകദേശം ഒരു 7 മണിയായി അല്ലേ. അപ്പോൾ ഫോൾസൊക്കെ പോയി, അതൊക്കെ കണ്ടു. ഇനിയിപ്പോൾ തിരിച്ച് ഹോട്ടലിലേക്ക് പോവാണ്. അവിടെ ചെന്നിട്ട് ഫ്രഷ് ആയിട്ട് രാത്രി ഇറങ്ങും. പിന്നെ നമ്മള് അവിടെ പോകുന്നില്ല, ഇവിടെ ഒരു റിവോൾവിംഗ് റെസ്റ്റോറന്റ് ഉണ്ട്, പിന്നെ ഒബ്സർവേഷൻ ഡെക്ക് ഉണ്ട്, അവിടെ പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെയാണ് പ്ലാൻ. അതൊക്കെ നമ്മുടെ പോക്ക് അനുസരിച്ച് എങ്ങനെയാന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അങ്ങനെ ഞങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. മൂന്നുപേരെ കാണുന്നില്ല, ഞങ്ങളുടെ കൂടെ വന്ന മൂന്ന് പേര് എവിടെ പോയെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അപ്പൊ അവരെ തപ്പി തപ്പി തിരിച്ച് കൊണ്ടുപോകണം. ഇതിനിടയിൽ ഒരു അസൈൻമെന്റ് വെക്കാനുണ്ട് ചെറുതായിട്ട്, അതും ചെയ്ത് വെക്കണം. എന്നിട്ട് ഞങ്ങൾ വീണ്ടും തിരിച്ചു വരുന്നു. അങ്ങനെ ഹോട്ടലിലേക്ക് തിരിച്ച് നടക്കുവാണ്. അതിനിടയിൽ കണ്ടോ, നമ്മുടെ അത്തപ്പൂവിലിടുന്ന ജമന്തിപ്പൂ പോലുള്ള പൂവൊക്കെ കണ്ടു. ഓണം ആണല്ലോ എന്നൊക്കെ അപ്പോഴാണ് ഓർമ്മ വന്നത്. ഇനി രണ്ടാഴ്ചയും കൂടെ ഉള്ളൂ, നാട് മിസ് ചെയ്യുള്ളൂ എന്നൊക്കെ ഓർത്ത് കുറച്ച് നൊസ്റ്റാൾജിയൊക്കെ അടിച്ചു. ആ വഴിക്ക് ഒരു അറബിക് റെസ്റ്റോറൻറ്റ് കണ്ടു. അവിടെ ചെന്നപ്പോൾ എന്തെങ്കിലും കുടിക്കണമെന്ന് തോന്നി. അറബിക്കൊന്നും അല്ല വാങ്ങിയത്, ലാസ്റ്റ് ഞങ്ങളൊരു പീനക്കൊല്ലാടെയാണ് വാങ്ങിയത്. അതൊരു പൈനാപ്പിൾ ആൻഡ് കോക്കനട്ട് മിൽക്ക് മിക്സ് ചെയ്ത ഡ്രിങ്കാണ് കേട്ടോ. അങ്ങനെ സൺസെറ്റൊക്കെ കണ്ട് ചെന്നപ്പോൾ ദേ ഒരാൾ എന്നെ കാണാൻ വന്നു. കുറേ കാലം കൂടി ഒരുത്തനെ കണ്ടുകിട്ടി. ഇവൻ ഇവിടെ താമസം എത്ര നാളെ നമ്മളുണ്ട്? 1.5 മാസം അല്ലേ. 1.5 മാസം കൂടി എന്റെ കുട്ടിയെ ഞാൻ കണ്ടു. എന്റെ കുട്ടി പോവാ, പിന്നെ കാണുന്നത് വരെ ബൈ ബൈ. അങ്ങനെ സോനുനോട് ബൈ ഒക്കെ പറഞ്ഞ് റൂമിലെത്തി അസൈൻമെന്റ് ചെയ്തോണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഒരു സംഭവം കണ്ടു, കാണിച്ചു തരാം. I must say the camera is not doing any justice to this shot. അത്രയ്ക്ക് ഭംഗിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ സെക്കൻഡ് റൗണ്ട് കറക്കത്തിന് പോവാണ്. ഞങ്ങൾ റെഡിയായി ഒരു 9:30-10 ആയപ്പോഴാണ് കേട്ടോ ഇറങ്ങിയത്. ആദ്യത്തെ ലക്ഷ്യം സ്കൈലോൺ ടവർ ആണ്, ബിക്കോസ് സ്കൈലോൺ ടവറിൻ്റെ ടൈമിംഗ് ഇസ് ഒൺലി ടിൽ 11 PM. അപ്പോൾ അവിടെ നമുക്ക് മേളിൽ ഒബ്സർവേഷൻ ഡെസ്ക് ഉണ്ട്, പിന്നെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ ഇപ്രാവശ്യം കയറുന്നില്ല എന്ന് വെച്ചു, കുറച്ചുകൂടെ റിച്ച് ആയിട്ട് വരുമ്പോൾ കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒബ്സർവേഷൻ ഡെക്ക് വരെ എന്തായാലും പോകാമെന്ന് വിചാരിച്ചു. അധികം ഭയങ്കര ചിലവൊന്നുമില്ല, ഇറ്റ് വാസ് ലൈക്ക് $14.5. അപ്പോൾ അതുകൊണ്ട് വലിയ എന്താ പറയുക ഒരു ഭയങ്കര പ്രൈസി ആയിട്ട് തോന്നാത്തതുകൊണ്ട് അതെന്തായാലും കയറി കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ അകത്ത് കയറി, അവിടെ ഇങ്ങനെ കുറേ ഗെയിമിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കണ്ടു. എന്നിട്ട് ടിക്കറ്റൊക്കെ എടുത്തു, മുകളിലേക്ക് കയറി എലിവേറ്ററിൽ ചെന്നിട്ട് അവിടെ സൈഡിലാണ് ടിക്കറ്റ്സ് എടുക്കുന്ന സ്ഥലം. അപ്പോൾ ടിക്കറ്റ് എടുത്തു, എന്നിട്ട് നമുക്ക് ഇതുപോലെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. എന്നിട്ട് അവരത് ഫോട്ടോഷോപ്പ് ചെയ്ത് നമ്മൾ ഫോൾസിൻ്റെ മുമ്പിൽ നിൽക്കുന്ന പോലൊക്കെ ആക്കിത്തരും, വെറുതെ, വലിയ രസമൊന്നുമില്ല. ഇതാണ് നമ്മുടെ ടിക്കറ്റ്സ്. അപ്പോൾ അത് വാങ്ങി ഞങ്ങൾ എലിവേറ്ററിലേക്ക് പോവാണ്.
അപ്പോൾ ഈ ടിക്കറ്റ്സിനകത്ത് ഒരു ഓഫർ പോലെ ഞാൻ കണ്ടു, നമ്മുടെ റെസ്റ്റോറൻറ്റിൽ ഒരാൾക്ക് $10 സേവ് ചെയ്യാൻ പറ്റുന്ന പോലെ ഒരു ഓഫർ. അതിന് വാലിഡിറ്റി ഉണ്ട്, ഈ കാർഡിൽ തന്നെ വാലിഡിറ്റി എഴുതിയിട്ടുണ്ട്. എക്സ്പയറി 2022 ആണ്, ഓഗസ്റ്റിലാണ് കാണിച്ചത്. സൂക്ഷിച്ചു വെക്കാം, ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് അപ്പം ഞാൻ നോക്കിച്ച് പറയാം. അങ്ങനെ ഞങ്ങൾ എലിവേറ്റർ വന്നു, ഇവിടെ നിന്നിട്ട് നമ്മളിത് സ്കാൻ ചെയ്തിട്ട് വേണം ഉള്ളിൽ കയറാനായിട്ട്. അപ്പോൾ ഒരു എലിവേറ്ററിൽ നമ്മൾ ഒരു ഗ്രൂപ്പായിട്ടാണ് കയറുന്നതെങ്കിൽ നമ്മൾ അങ്ങനെയാണ് കൊണ്ടുപോകണത്, ഒറ്റ ഗ്രൂപ്പായിട്ട്. അങ്ങനെ ഞാൻ ആ എലിവേറ്ററിൻ്റെ സൈഡിൽ ഗ്ലാസ് ഉള്ള സ്ഥലമൊക്കെ നോക്കി നിന്നു ആ വ്യൂ കാണാൻ വേണ്ടിയിട്ട്. ആൻഡ് ദിസ് ഇസ് ദ നൈറ്റ് വ്യൂ ഓഫ് ദ അമേരിക്കൻ സൈഡ് ഓഫ് ദ ഫോൾസ്. Guys, it's mesmerizing. I know I'm saying it over and over again, but trust me, അത്രയ്ക്ക് രസമാണ്. മുകൾ ഒബ്സർവേഷൻ ഡെസ്കിൻ്റെ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഇതുപോലെ കുറേ ഷോപ്സൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ഇതുപോലെ നമുക്ക് മേപ്പിൾ സിറപ്പ്, മേപ്പിൾ ചോക്ലേറ്റ് ആൻഡ് സോ മെനി തിങ്സ് റിലേറ്റഡ് ടു മേപ്പിൾ. ആൻഡ് ദെൻ കുറേ സോവനിയേഴ്സ് ഉണ്ടായിരുന്നു, അങ്ങനെ ഗിഫ്റ്റായിട്ടുള്ള ഐറ്റംസ് അങ്ങനെയുള്ളതെല്ലാം വെച്ചിട്ട് അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഈ ഒബ്സർവേഷൻ ഡെക്കിലേക്ക് ഇറങ്ങി. ആൻഡ് ദാറ്റ് വാസ് സോ ഗുഡ്. നമ്മുടെ നൈറ്റ് ലൈഫിൽ ഇതൊന്ന് കാണുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഭംഗിയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല, ഈ ക്യാമറയിൽ കാണുന്ന പോലെയും അല്ല, നേരിട്ട് ഇതിൽ എത്ര രസമാണെന്നറിയോ. ഞങ്ങൾ ശരിക്കും അവിടെ നിന്നിട്ട് സമയം പോയതറിഞ്ഞില്ല. അതുപോലെ നമ്മൾ എന്താ പറയുക, വേറൊരു ലോകത്തെത്തിയ സന്തോഷമാണ്. അത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്താലേ അറിയുള്ളൂ. ഈ കാണുന്ന ലൈറ്റ്സ്, ദാറ്റ് ഇസ് ദ യു എസ്. ആൻഡ് യുനോ, എല്ലാവർക്കും ഉള്ളൊരു സ്വപ്നമാണ് ഒരിക്കലെങ്കിലും ഒന്ന് വിസിറ്റ് ചെയ്യുക എന്നുള്ളത്. സം ഡേ ഐ വിൽ ഓൾസോ വിസിറ്റ്. ആൻഡ് ലൈറ്റൊന്നും ഇല്ലാതെയുള്ള ഫോൾസ്, അതിൻ്റെ അടുത്തത് കാസിനോ, ഇതെല്ലാം കനേഡിയൻ സൈഡാണ്. അപ്പോൾ ഇതെല്ലാം കാണുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു എക്സൈറ്റ്മെൻ്റ് ആണ്. യുനോ, മുകളിൽ നിൽക്കുമ്പോൾ എല്ലാ സ്ഥലങ്ങളും അടുത്തടുത്തടുത്ത് കാണാം. ഈ എൻ്റയർ ഒബ്സർവേഷൻ ഡെക്ക് ഒന്ന് കറങ്ങി വരുമ്പോൾ വി ആർ സീയിങ് എ ലോട്ട് ഓഫ് കാനഡ ആൻഡ് ഓൾസോ എ ഗ്ലിംസ് ഓഫ് ദ യു എസ്. അപ്പോൾ അതൊക്കെ ഒരു രസമുള്ള കാര്യമാണ്. നമ്മൾ ലൈഫിൽ ഒരിക്കലെങ്കിലും ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം ശരിക്കും. എന്തൊക്കെയാന്ന് പറഞ്ഞാലും കുറച്ച് കാശൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ടൊന്ന് വന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ ഇത് ക്ലിഫ്റ്റൺ ഹില്ലാണ്, ഇവിടെയാണ് നമ്മൾ അടുത്തത് പോണത്. അത് സ്കൈ വീലാണ്, അതിലും കയറണം. അതിൽ കയറി ഇരുന്നിട്ട് എങ്ങനെയാണ് നമ്മുടെ കാനഡ അല്ലെങ്കിൽ നയാഗ്ര എന്നുള്ളതൊന്ന് കാണണമല്ലോ. അപ്പോൾ അതാണ് ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങോട്ട് പോകണം. അത് 2:00 വരെയുണ്ട്, അതുകൊണ്ട് സമയമുണ്ട്, ഇഷ്ടം പോലെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറേ നേരം ഞങ്ങൾ നിന്നു. Just to engane unde, this is awesome, the best trip ever. I know, right? Yeah, so pretty. ningal ellaru orikkalengile life la enjoy aayanu. Must visit place and it's so beautiful. I have my 2 monkeys with me, Aisha right illallo and my Just to adi poli machammare keri pore karade keri pore ellarum va adi poliya. അങ്ങനെ 11 മണിയായപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി, ഒബ്സർവേഷൻ ഡെക്കിൽ നിന്ന് ഇറങ്ങി ഞങ്ങളുടെ എലിവേറ്ററിൻ്റെ അടുത്തേക്ക് പോവായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടും എലിവേറ്റർ വരുന്നില്ലായിരുന്നു. ആദ്യം വിചാരിച്ചു ദൈവമേ 11 മണിയായി എല്ലാവരും പോയോ എന്ന് ഓർത്തു. അപ്പോൾ ഞങ്ങൾ അതിനിടയിൽ നിന്നപ്പോഴാണ് ഈ സേവ് എ ബക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്ക് കണ്ടത്. അപ്പോൾ ഇതിനകത്ത് ഫ്രീ ടിക്കറ്റ്സും കാര്യങ്ങളൊക്കെ, ലൈക്ക് നമ്മൾ എവിടെയുള്ള അട്രാക്ഷൻസിൽ എടുക്കേണ്ടുന്ന ടിക്കറ്റ്സിന് ഓഫർ വരുന്ന പോലെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ അതെന്തായാലും കയ്യിലെടുത്ത് വെച്ചു. അപ്പോൾ നമ്മുടെ സ്കൈലോൺ ടവർ ചെക്ക്. അങ്ങനെ ഞങ്ങൾ കാണാൻ ഉദ്ദേശിച്ച ഒരു കാര്യം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് അവിടുന്ന് താഴേക്ക് ഇറങ്ങി. അടുത്തത് ക്ലിഫ്റ്റൺ ഹില്ലാണ് ലക്ഷ്യം. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിലൂടെ നമുക്ക് നടന്നു പോകാനുള്ളൊരു വഴി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞങ്ങൾ ക്ലിഫ്റ്റൺ ഹില്ലിലേക്ക് നടക്കണം, അല്ലെങ്കിൽ ചുറ്റി നടക്കണം. പിന്നെ രാത്രി ആയതുകൊണ്ട് അങ്ങനെ കുഴപ്പമൊന്നുമില്ല, എത്ര നേരം വേണമെങ്കിലും ഇവിടെ എല്ലാ ആൾക്കാരുണ്ട്. ഒരു 2-3 മണി വരെ ഭയങ്കര ലൈവാണ്, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഞങ്ങളതേ നടന്ന് 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 ഞങ്ങളുടെ സ്കൈ വീലിനടുത്തേക്ക് ചെല്ലാണ്. ഇവിടെ കുറേ അട്രാക്ഷൻസ് ഉണ്ട്. ഒരു എന്താ പറയുക, കുട്ടികൾക്ക് വേണ്ടിയുള്ളൊരു പാർക്കും കാര്യങ്ങളും, പിന്നെ യങ്സ്റ്റേഴ്സിന് വേണ്ടിയുള്ളതെല്ലാം തന്നെ ഉണ്ട്. ക്ലിഫ്റ്റൺ ഹിൽ ഇസ് ലൈക്ക് മോർ ഒരു ഭയങ്കര ലൈവായിട്ട് വൈബുള്ളൊരു സ്ഥലം. കുറേ മ്യൂസിയംസ് ഉണ്ട്, ഗോസ്റ്റ് ഹൗസസ് ഉണ്ട്,
പിന്നെ ഇത് കണ്ടോ ഒരു റേസിംഗ് കാർസിൻ്റെ എന്തോ ഒരു സംഭവം, അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇനിയുള്ള കാഴ്ചകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓൾറെഡി നിങ്ങൾ ഒത്തിരി കണ്ടു, ഒരു ദിവസം കൂടെ ഉണ്ട്. ഇന്നിവിടെ സ്പെൻഡ് ചെയ്തിട്ട് നാളെ ഞങ്ങൾ തിരിച്ചു പോകുള്ളൂ. അപ്പോൾ ബാക്കിയെല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ സീ യു ഗൈസ്, ടേക്ക് കെയർ.